പ്രിയമുള്ളവരെ, ഒരാൾ വേറൊരാളോട് ചോദിച്ചു, എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ എന്ന്. അപ്പം അയാൾ പറഞ്ഞു, ഉണ്ട്, ഒരാഗ്രഹമുണ്ട്. എന്നെങ്കിലും സ്വന്തമായൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വീട് പുതുക്കിപ്പണിയാണെങ്കിൽ ത്രികോണാകൃതിയിൽ ഒരു റൂം ഉണ്ടാക്കണം, എന്നിട്ട് അതിൽ കിടക്കണം. അതെന്തിനാ? അത് അങ്ങനെ ആ റൂമിൽ കിടന്നിട്ട് എനിക്ക് പറയണം, ഞാനിപ്പോൾ നാല് ചുവരുകളുടെ ഉള്ളിലല്ല എന്ന്. അതിനാണ് ഒരേ റൂമിൽ 17 കൊല്ലമായി കിടക്കുന്ന ഒരാള് പറഞ്ഞതാണ്. സഹതപിക്കാൻ വരുന്നവരുടെ മുന്നിൽ ആഹ്ലാദത്തിൻ്റെ കണ്ണിറുക്കുന്ന മനുഷ്യൻ, പ്രാണന്റെ ഓരോ തുടിപ്പിനെയും ഉത്സവമാക്കുന്ന ചങ്ങാതി. ആദ്യമായി കണ്ട ദിവസം അവനോട് നമ്മൾ ചോദിച്ചിരുന്നു, റയീസ് എന്താണ് പ്രാർത്ഥിക്കാറുള്ളത് എന്ന്. അവൻ്റെ മറുപടി രസമായിരുന്നു. അവൻ പറഞ്ഞു, പ്രാർത്ഥിക്കാറില്ലാത്ത ഒരു കാര്യം പറയാം, അസുഖം മാറ്റിത്തരണേ എന്ന് ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല, എനിക്ക് ഇത് മതിയെന്ന്. അവൻ്റെ ശരീരത്തിൽ ചലിക്കുന്ന ഭാഗങ്ങൾ തീരെ കുറച്ചേ ഉള്ളൂ. ചുണ്ടും കണ്ണും കാതും ചലിക്കും. കുറേ കണ്ടും അതിലേറെ കേട്ടും കുറച്ചുമാത്രം പറഞ്ഞും ഒരായുസ്സിന് അർത്ഥം കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അവൻ കാണിച്ചു തരും. ഏത് വെയിലത്തും പച്ചില പൂക്കുന്നൊരു മരം. ചെറിയ കുഞ്ഞുങ്ങളെക്കുറിച്ച് വായിച്ച ഒരു കാര്യമുണ്ട്, ചുറ്റും കേൾക്കുന്ന ഓരോ ശബ്ദത്തെക്കുറിച്ചും കുഞ്ഞുങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? അതെല്ലാം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ചെയ്യുന്നതാണ് എന്നാണ്. അങ്ങനെ ഒരു കുട്ടിയായിരുന്നു നമ്മളും. പക്ഷേ അതൊന്നും നമുക്കുള്ളതല്ല എന്ന് പതുക്കെ തിരിച്ചറിയാൻ തുടങ്ങി, അഥവാ നമ്മൾ വളരാൻ തുടങ്ങി. വളർച്ചയുടെ വഴിയിലെവിടെയോ വിലപ്പെട്ട പലതും മറന്നുവെച്ചു. ശരീരം മുഴുവൻ ചലിച്ചിട്ടും സന്തോഷത്തിൻ്റെ അറകൾ കൂടുതൽ ആളുകളും പൂട്ടിയിട്ടു. ജീവിതത്തിലേക്ക് വന്നുകയറിയ മനുഷ്യരുടെ കയ്യിൽ ആ അറകളുടെ താക്കോൽ കൊടുത്തതാണ് പ്രശ്നം. അവരൊക്കെ അത് അലസമായി കളഞ്ഞിട്ട് പോയി. പിന്നെയും പിന്നെയും ദുഃഖങ്ങളിൽ വെച്ചുകുത്തി നമ്മുടെ യാത്രയുടെ വേഗം കുറഞ്ഞു. പിന്നെയും പിന്നെയും ദുഃഖങ്ങളിൽ വെച്ചുകുത്തി നമ്മുടെ യാത്രയുടെ വേഗം കുറഞ്ഞു. അനുഭവങ്ങളെ എങ്ങനെ സ്വീകരിക്കണം എന്നത് നമ്മുടെ നിശ്ചയമാണ്. ദുഃഖങ്ങളും പ്രതിസന്ധികളുമാണ് ശരിക്കുള്ള വിദ്യാലയമെന്ന് അവിടെ പഠിച്ചവർക്കൊക്കെ അറിയാം. ദുഃഖങ്ങളും പ്രതിസന്ധികളുമാണ് ശരിക്കുള്ള വിദ്യാലയമെന്ന് അവിടെ പഠിച്ച എല്ലാവർക്കും അറിയാം. ആ പാഠങ്ങളാണ് നമ്മളെ വീഴാതെ നിർത്തുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കടന്നു പോകുന്ന ദുഃഖങ്ങൾ വരാനിരിക്കുന്ന കാലത്തേക്കുള്ള ധീരമായ ഈടുവയ്പ്പുകളല്ലാതെ മറ്റെന്താണ്? വരാനിരിക്കുന്ന കാലത്തേക്കുള്ള ധീരമായ ഈടുവയ്പ്പുകളാണ്. പോയ കാലങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് ശരിക്കും അതാണ്. കാറ്റ് വീശുന്നത് ഇലകൾക്ക് നൃത്തമാടാനല്ല, വേരിന് ബലം കൂട്ടാനാണ് എന്ന് ഖലീഫ അലി പറഞ്ഞതുപോലെ.
ജീവിതം നമുക്കാർക്കുമത്ര എളുപ്പമാകണമെന്നില്ല. അതിലെന്താണ് പ്രശ്നം? നമുക്ക് മടുക്കാതിരുന്നാൽ മതി, ആത്മധൈര്യം കൈവിടാതിരുന്നാൽ മതി. എന്തോ ഒരു കാര്യത്തിനു വേണ്ടി വന്നവരാണെന്ന ബോധ്യമുണ്ടാകണം. അത് നേടിയെടുത്തേ മതിയാകൂ എന്ന് തീരുമാനിക്കണം. ഇങ്ങനെ പറഞ്ഞത് ആരാണെന്നറിയോ? ഒരു സ്ത്രീയാണ്. പഠിക്കാനുള്ള മോഹം കൊണ്ട് കൈക്കുഞ്ഞിനെയും കൊണ്ട് കോളേജിൽ പോയ ആളാണ്. അങ്ങനെ പഠിച്ച് ഒന്നാം റാങ്ക് നേടിയ ആളാണ്. ലോകത്തിന് ഗുണമുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ഭർത്താവിൻ്റെ ഒപ്പം ശ്രമിച്ച ആളാണ്. അത് വിജയിച്ചു. അങ്ങനെ നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ സ്ത്രീയായി അവര്. ഭർത്താവിൻ്റെ മരണത്തിലും തൻ്റെ യാത്ര മുടങ്ങിയില്ല. പ്രയത്നങ്ങൾ പിന്നെയും തുടർന്നു. 8 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും നൊബേൽ മുദ്ര അവർ കഴുത്തിലണിഞ്ഞു. മന്യ എന്ന് ഓമനപ്പേരുള്ള മേരി ക്യൂറിയായിരുന്നു അത്. ഇനി അവർ പറഞ്ഞ ആ വാക്ക് ഒന്നുകൂടെ ഓർത്തു നോക്കൂ. ജീവിതം നമുക്കാർക്കും അത്ര എളുപ്പമാകണമെന്നില്ല. അതിലെന്താണ് പ്രശ്നം? നമുക്ക് മടുക്കാതിരുന്നാൽ മതി. നമുക്ക് മടുക്കാതിരുന്നാൽ മതി. നമ്മുടെ ആത്മധൈര്യം കൈവിടാതിരുന്നാൽ മതി. എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വന്നവരാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം. അത് നേടിയെടുത്തേ മതിയാകൂ എന്ന് തീരുമാനിക്കണം. ഇതായിരുന്നു അവരുടെ ധീരമായ വാക്ക്. ദുഃഖങ്ങൾ അരികെ വന്ന് ബഹളം വെക്കുന്നുണ്ട്. ദുഃഖങ്ങൾ അരികെ വന്ന് ബഹളം വെക്കുന്നുണ്ട്. തൽക്കാലം അതിനൊന്ന് സൈഡ് കൊടുത്ത് നമുക്ക് പതുക്കെ യാത്ര തുടരാം.